കോൺഗ്രസിലെ പല മന്ത്രിസഭകളിലും കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന പ്രണബ് മുഖർജിയിൽ നിന്നാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ താൻ രാഷ്ട്രപതിയായ ശേഷം കോൺഗ്രസ് നേതൃത്വത്തിന് രാഷ്ട്രീയ ദിശാബോധം നഷ്ടമായതാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി നാലിൽ താൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പാർട്ടി രക്ഷപ്പെടുമായിരുന്നുവെന്ന് ചിലർ പറഞ്ഞിരുന്നു എന്നാൽ അത് താൻ കാര്യമാക്കിയില്ല പാർട്ടി കാര്യങ്ങൾ നോക്കി നടത്താൻ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞില്ല ഏറെനാൾ സഭയിൽ നിന്ന് വിട്ടുനിന്ന മൻമോഹൻ സിംഗിന് എം പിമാരുമായുള്ള വ്യക്തിബന്ധം കുറഞ്ഞു മുന്നണി സംവിധാനങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞില്ലെന്നും അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഇയസ് എന്ന ആത്മകഥയിൽ വിവരിക്കുന്നു ഒന്നാം സർക്കാരിൽ നരേന്ദ്രമോദിയുടേത് ഏകാധിപത്യ സമീപനമായിരുന്നുവെന്നും അത് എൻ ഡി എ സർക്കാരിൽ അതൃപ്തിയുണ്ടാക്കിയെന്നും പ്രണബ് മുഖർജി പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ചില സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കോടതി റദ്ദാക്കിയതും നോട്ടു നിരോധന ഉത്തരവിനെക്കുറിച്ചും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മുൻപ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ും കോൺഗ്രസിലെ രാഷ്ട്രീയവും പ്രധാനമന്ത്രി പദവും തനിക്ക് നഷ്ടമായതിനെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിരുന്നു ജനുവരിയിൽ പുസ്തകം വിപണിയിലെത്തുന്നതോടുകൂടി ഇക്കാര്യങ്ങളൊക്കെയും വീണ്ടും ചർച്ചയാകുമെന്നുറപ്പാണ് നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ